നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജസ്ഥാനിലെ കോൺഗ്രസ് ക്യാമ്പിന് ആവേശം പകർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തായ സച്ചിൻ പൈലറ്റ് പാർട്ടിയിൽ തന്നെ തിരിച്ചെത്തിയത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസം നൽകുന്ന തീരുമാനമാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി നടന്ന കൂടിക്കാഴ്ചക്കൊടുവിൽ ഒരു മാസം നീണ്ടുനിന്ന പ്രതിഷേധം അവസാനിപ്പിച്ച് സച്ചിൻ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയത് ഇന്നലെയായിരുന്നു. പാർട്ടി താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുമെന്നാണ് സച്ചിൻ പൈലറ്റിന്റെ വാഗ്ദാനം. എന്നാൽ 20 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടെ താൻ ലക്ഷണരേഖ മറികടന്നിട്ടില്ലെന്നാണ് സച്ചിൻ പൈലറ്റ് പറയുന്നത്. BJPയുമായി ചേർന്ന് കോൺഗ്രസ് MLMാരെ സ്വാധീനിച്ച് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച സച്ചിനെ അശോക് ഗെലോട്ട് ഒന്നിനും കൊള്ളാത്തവനെന്ന് വിളിച്ചിരുന്നു. ഇതേപറ്റിയുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു സച്ചിന്റെ പ്രതികരണം. അശോക് ഗെലോട്ട് തന്നെക്കാൾ മുതിർന്ന വ്യക്തിയാണ്, താൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ബഹുമാനിക്കുന്നു. അദ്ദേഹം തന്നെ പറ്റി പറഞ്ഞത് വേദനിപ്പിച്ചു, പക്ഷേ അതേക്കുറിച്ച് പ്രതികരിക്കാൻ താൻ തയ്യാറല്ല. പൊതു ഇടത്തിൽ പെരുമാറുന്നതിന് മാന്യതയും ഒരു ലക്ഷ്മണ രേഖയുണ്ടെന്നുമാണ് താൻ കരുതുന്നതെന്നും സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കി. രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ ശത്രുതയ്ക്ക് സ്ഥാനമില്ല. കുടുംബത്തിൽ നിന്ന് ചില മൂല്യങ്ങൾ താൻ ഉൾക്കൊണ്ടിരിക്കുന്നു. ആരെ എത്രമാത്രം എതിർത്താലും ഒരിക്കലും അത്തരം ഭാഷ താൻ പ്രയോഗിക്കില്ല. ഗലോട്ടുമായുള്ള ബന്ധം വീണ്ടും മെച്ചപ്പെടുത്താൻ സാധിക്കാത്തത്ര വഷളായിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. തനിക്ക് ആരോടും വ്യക്തിപരമായ വിദ്വേഷങ്ങളില്ല, പാർട്ടിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ഇനിയും അത് തന്നെ തുടരുകയും ചെയ്യും. പദവി വേണമെന്ന് ആവശ്യപ്പെട്ടില്ല. തനിക്ക് കുറച്ച് പരാതികൾ ഉണ്ടായിരുന്നു, അത് സംബന്ധിച്ച് പാർട്ടി ഹൈക്കമാൻഡ് തനിക്ക് കുറച്ച് ഉറപ്പുകൾ നൽകിയിട്ടുണ്ടെന്നും സച്ചിൻ പൈലറ്റ് കൂട്ടിച്ചേർത്തു. സച്ചിൻ പൈലറ്റും 18 MLAമാരും വിമത ശബ്ദമുയർത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസമായി ഗെഹ്ലോട്ട് സർക്കാർ നിലനിൽപ്പ് ഭീഷണി നേരിടുകയായിരുന്നു. രാജസ്ഥാനിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഹൈക്കമാൻഡ് ഒരു പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു. ഇതിലൂടെ ഒരു മാസം നീണ്ടുനിന്ന രാഷ്ട്രീയ നാടകത്തിനൊടുവിലാണ് രാജസ്ഥാൻ കോൺഗ്രസിൽ സമവായത്തിന് കളമൊരുങ്ങിയത്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സച്ചിൻ പൈലറ്റ് കോൺഗ്രസിൽ തിരിച്ചെത്തിയത്. July 10 സച്ചിൻ പൈലറ്റ് 19 MLAമാരുമായി ഹരിയാനയിലേക്ക് തിരിച്ചതു മുതൽ കലങ്ങി മറയുന്ന സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒടുവിൽ അപ്രതീക്ഷിതമല്ലാത്ത തീർപ്പാണ് ഉണ്ടായത്. രാഹുൽ ഗാന്ധിയെ കണ്ട സച്ചിൻ പൈലറ്റ് തന്റെ പരാതികൾ തുറന്നു പറഞ്ഞു. അശോക് ഗെലോട്ടിന്റെ ശൈലി മാറ്റിയേ മതിയാകുകയുള്ളൂ. തന്റെ ഒപ്പമുള്ളവർക്ക് അർഹമായ സ്ഥാനങ്ങൾ നൽകണം. തനിക്കെതിരെ പോലീസിനെ ഉപയോഗിച്ചത് പാർട്ടി ഗൗരവമായി ചർച്ച ചെയ്യണമെന്നും സച്ചിൻ പൈലറ്റ് ആവശ്യപ്പെട്ടു. തുടർന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ശേഷം സച്ചിൻ പൈലറ്റ് കൂടി പോകുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നതിലേക്ക് കോൺഗ്രസ് എത്തുകയായിരുന്നു. മാത്രമല്ല, രാജസ്ഥാനിൽ സർക്കാർ വീണാൽ ഛത്തീസ്ഗഡിലും അത് സ്വാധീനിക്കുമെന്ന് കോൺഗ്രസ് വിലയിരുത്തി. രാജസ്ഥാനിലെ പ്രശ്നങ്ങൾ പാർട്ടിയെ സംഘടനപരമായി തളർത്തുന്നു എന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഒത്തുതീർപ്പിലേക്ക് നീങ്ങിയത്. എന്നാൽ ഇനി നടക്കാൻ പോകുന്നത് എന്താണ് എന്നതാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഒന്നും കാണാതെ പൈലറ്റ് തിരിച്ചെത്തുമോ എന്ന ചോദ്യം ഉയരുകയാണ്. ചില ഉറപ്പുകൾ സച്ചിന് ലഭിച്ചതായി സംസാരമുണ്ട്. എന്തായാലും ഇനി കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.